പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ പുലി അർപ്പിക്കാം. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കിയും സർവസ്നായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സർവ്വത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവസമെല്ലാം സമർപ്പിതരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവൻ അരികിൽ അണഞ്ഞരുളി ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും നൽകുന്ന പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പരിശുദ്ധ പ്രവർത്തനായിരിക്കുന്ന എല്ലാ സന്യാസിനികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി സർവാധിപനാം കർത്താവേ, നിന്നെ ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജനതയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമങ്ങായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിഭാവനനെ.
പരിഭാവനരാം ബലവാനീ പരിഭാവനരാം അമർത്യനീ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലിഖിത റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 9:30 മുതൽ അധ്യായം 10:4 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തു പറയണം? നീതി അന്വേഷിച്ച് പോകാതിരുന്ന വിജാതിയർ നീതി, അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടിവീണു. ഇതാ തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനെ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സഹോദരനെ, എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹ, ഇതിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചനന്ദകാരണത്തിനേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ റീച്ച, നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2:25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുക. മോശയുടെ നിയമമനുസരിച്ച് പ്രസവത്തിന് ശേഷം 40 ദിവസം സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. പരിശുദ്ധമ്മ കൃപ നിറഞ്ഞവളാണ്, ഉത്ഭവഭാവമില്ലാത്തവളാണ്. എന്നിരുന്നിട്ടും ആ നിയമം, ദൈവിക കൽപ്പന അനുസരിക്കുക. 40-ാം നാൾ തന്റെ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും ദേവാലയത്തിൽ സമർപ്പിക്കുക. ആദ്യമായി നമ്മൾ ധ്യാനിക്കേണ്ടത്, എൻ്റെ കുഞ്ഞുങ്ങളെ ദേവാലയത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. മാതാപിതാക്കൾ ധ്യാനിക്കേണ്ടതാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ മുതൽ യേശുവിനെ ദേവാലയത്തോട് ചേർത്ത് നിർത്തിയതുപോലെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ. ദൈവം തന്ന ദാനമാണ് മക്കള്. ആ മക്കളെ ദേവാലയത്തോട് ചേർത്ത് നിർത്താൻ, ദൈവിക പദ്ധതിയോട് ചേർത്ത് നിർത്താൻ എനിക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. എന്നാ ദേവാലയത്തിൽ സമർപ്പിക്കാറുണ്ടോ? രണ്ടാമതായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട സിമിയോനും അന്നയും അവരുടെ കരങ്ങളിലേക്കാണ് യേശുവിനെ കൊടുക്കുക. ഒരു സമർപ്പിതന്റെ ഏറ്റവും വലിയ വിളിയത യേശുവിനെ കാണുക എന്നുള്ളത്. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ടാണ് ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. സിമിയോൻ പറഞ്ഞു വെക്കുന്നുണ്ട്, സകല ജനതകൾക്കും വേണ്ടി രക്ഷയെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ അന്നയും അത് തന്നെയാ പറയണേ. ദൈവത്തെ കാണാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ്, ദൈവത്തെ അടുത്ത് കാണാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് ഒരു വൈദികന്റെയും ഒരു സന്യാസിയുടെയും. വൈദികൻ ഏറ്റവും അടുത്ത് കാണുന്ന വിശുദ്ധ കുർബാനയിലൂടെ അവൻ കരങ്ങളിൽ വഹിക്കുന്ന ആ വിശുദ്ധ കുർബാന എടുക്കുമ്പോൾ ദൈവത്തെ ഏറ്റവും അടുത്ത് കാണുകയാണ്. സന്യാസികളെ അവരുടെ ശുശ്രൂഷയിലൂടെ, ഒരു പാവപ്പെട്ട വ്യക്തിയെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സഹായം ചെയ്യുമ്പോൾ, അവൻ്റെ അരികിലിരുന്ന് അവനോട് ചേർന്നിരുന്ന് സന്യാസികൾ ചെയ്തു കൊടുക്കുമ്പോൾ, അവൻ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ദൈവത്തെ
കരം ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ പറ്റുന്ന അനുഭവമാണ് സമർപ്പിതർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമർപ്പിത നാളെ ദിവസം തന്നെ സമർപ്പിതരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കാരണം. നമുക്ക് എല്ലാ സമർപ്പിതരെയും ഓർക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തെ അടുത്ത് കാണാൻ, ദൈവത്തെ കരങ്ങളിൽ എടുക്കാൻ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജെറുസലേമിൽ സിമിയൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്ന് നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. സിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. അവനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. സിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പുലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകിയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാ പ്രായം മുതൽ 7 വർഷം ഭർത്താവിനടുത്ത് ജീവിച്ചു. 84 വയസ്സായ വിധവ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേം രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സമയയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപോലത്തെയും ഞങ്ങളുടെ ദുരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലത്തെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയാൽ ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതൃകത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമാജനമുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. സകലനാഥനാധിപൻ കൃപാസമ്പരം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുറച്ചു നീക്കുകയും ചെയ്യട്ടെ. അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടി ആശീർവദിക്കൂ തമ്പുരാനേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ സമർപ്പിതരെയും ഇത്തിരി ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം.
ഇനി സന്തോഷത്തോടെ നന്ദി പറയുക. ദൈവമേ, നിന്റെ ബലി അയോഗ്യനായ എനിക്ക് അർപ്പിക്കാൻ ഒരു കൃപ നൽകിയതിന്, നിന്റെ തിരുശരീര രക്തങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇതാ ലോകത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞുവെന്ന് സിമിയോൻ പറഞ്ഞതുപോലെ ഏറ്റുപറയാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതിന് ഒത്തിരി നന്ദി പറയുക. എല്ലാ സമർപ്പിതരെയും ഓർക്കാം. കുറവുകളുണ്ട്, പാളിച്ചകളുണ്ട്, ഇവരൊക്കെ നമ്മൾ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുക. കുറ്റപ്പെടുത്തുന്ന വാക്കുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവമേ, അവരൊക്കെ ആത്മാവിനാൽ നിറയണമേ എന്ന ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവിനേ അമരതന്നേ അമരേസ പിതാവിനേ സ്മരണായ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതലേക്കും ആമേൻ. ദൈവപുത്രനേ സ്നേഹന്മാരെ, ഏകജാതനേ സ്നേഹിതനെ, ും വലിയവരും നിരേശദീർഘമായി ധനമഴിനെ മധുരപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശ്വായും അവിടുത്തെ പിതാവിനെയും വഴി പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പേക്ഷകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷ്ടകരാകാൻ വലിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാത്രികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിന് മറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് യേശുദേയും ബഹുമാനവും വൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആതിരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാഴ്ച ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിസ്വം സിഹാടെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസനം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങളും ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അനുഷ്ഠിക്കുവാൻ ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും സ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടാതെ സ്തുതിച്ചുകൊണ്ട്
उन्नतराम राजावे मानवराय तीर्नवरे अगिरत्तिनमुडयोले अनवरदं पाडुन्नु ओशाना 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 स्मारकमा आराध्यन विभजिकपड़ी जन आराधन विशुद्ध जीविकवर मकलिलात दंपति विवाह वेदन कुट प्रश्न मूल वेदन वेदी सार्थिक्वास अविडन्नु ഞങ്ങളിൽ നിറയേ
Pabiyanu nyan
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതിയും ആമീൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ വരുവിൻ മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം ശരീരം രക്തവും കടന്ന് പ്രതികമിച്ച് ജീവനും കാരണമാകട്ടെ ഇപ്പോഴും ആമേൻ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്വതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം അവനനീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതിയും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായ കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസിഹായ സുദൃഗം പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ ഗ്രാമച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ അധികം നിങ്ങളുമേ അവിടുന്ന് കൃപാവരം ചെറിയറ്റെ അവിടുത്തെ കാരുണ്യം അനുഗ്രഹം നിങ്ങൾ വർഷിക്കട്ടെ അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദിവസത്തെ പ്രാർത്ഥന ധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്തുതി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു പരി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം